എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് കാലിൻ്റെ മുട്ട്, നീ ജോയിൻറ്റ്. നമ്മൾ മുട്ടെടുക്കുകയാണെങ്കിൽ അത് ബോണിൻ്റെയും ജോയിൻറ്റുകളുടെയും ലിഗമെൻസിൻ്റെയും മെനിസ്കസിൻ്റെയും മസിൽസിൻ്റെയും ടെൻഡൻസിൻ്റെ എല്ലാം ഒരു ഭാഗമാണ്. നീ ജോയിൻറ്റ് മാത്രം എടുക്കുക. എന്താണ് നീ ജോയിൻറ്റ്? നമ്മുടെ തുടയിൽ വന്നിട്ട് തുടയിലിൻ്റെ അറ്റത്തെ ഭാഗവും, അതായത് ഫീമർ, പിന്നെ കാലിൻ്റെ എല്ല്, ടിബിയ, ആ രണ്ട് എല്ലുകളുടെയും ജോയിൻ്റാണ് നീ ജോയിൻറ്റ്. ഇതിൽ ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ട്. ഇതിനെ ടിബിയ ഫെമറൽ ജോയിൻ്റ് എന്ന് പറയാം. ഇപ്പോൾ ചിരട്ട, എല്ലാവർക്കും അറിയാലോ മുട്ടിൻ്റെ അറ്റത്തുള്ള ഒരു ഭാഗം. അപ്പോൾ ചിരട്ടയും ഈ ഫീമറും തമ്മിൽ ജോയിൻ്റ് ഉണ്ട്, പെറ്റലർ ഫെമറൽ ജോയിൻറ്. ഈ ജോയിൻറ്റിന് ഒരു കവറുണ്ട്, അല്ലെങ്കിൽ ക്യാപ്സുൾ എന്ന് പറയും. അതിലൊരു ലിക്വിഡുണ്ട്, ഒരു ഫ്ലൂയിഡുണ്ട്, ഓയിൽ പോലെ, സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഈ ഫ്ലൂയിഡാണ് മുട്ട് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. ഇപ്പോൾ എൻജിനിലെല്ലാം നമ്മൾ ഓയിലിടുന്ന പോലെ, അല്ലെങ്കിൽ ഡോറിൻ്റെ അവിടെയൊക്കെ ഓയിലിടുന്ന പോലെ. ഓക്കെ, അടുത്തതായി ലിഗമെൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വളരെ മുട്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടുകൾക്ക് മെയിൻലി നാല് ലിഗമെൻറ്റുകളാണുള്ളത്, രണ്ടെണ്ണം പുറത്തും രണ്ടെണ്ണം അകത്തും. ഇപ്പോൾ നമുക്ക് പുറത്തുള്ളത് നോക്കാം. മുട്ടിൻ്റെ ഉൾഭാഗത്ത് മീഡിയൽ കൊളാട്രൽ ലിഗമെൻറ്റും പുറം ഭാഗത്ത് ലാറ്ററൽ കൊളാട്രൽ ലിഗമെൻറ്റും. ഇവെന്ത് ചെയ്യുന്നു? നമ്മളുടെ മുട്ട് ഇരുവശങ്ങളിലേക്കും തെന്നാതെ സംരക്ഷിക്കുന്നു, കാലിനെ സ്റ്റേബിളാക്കുന്നു. ഇനി മുട്ടിൻ്റെ ഉള്ളിലത്തെ ലിഗമെൻറ്റ് നോക്കാം. ഒന്ന് ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്, രണ്ട് പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്. ഇവെന്ത് ചെയ്യുന്നു? ആ ജോയിൻറ്റിനെ മുന്നോട്ട് തെന്നുന്നത് എ സി എൽ തടയുന്നു, സംരക്ഷിക്കുന്നു. പിന്നോട്ട് പോകുന്നതിനെ പി സി എൽ സംരക്ഷിക്കുന്നു. മുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ ഈ നാല് ലിഗമെൻറ്റും കൂടെ മുട്ടിനെ കൂടുതൽ സ്റ്റേബിളാക്കുന്നു. അടുത്തത് മെനിസ്കസ്. മുട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു വാഷർ പോലത്തെ സാധനമാണ്. അത് ആർട്ടിക്കുലർ കാർട്ടിലേജാണ്. ഉൾഭാഗത്ത് മീഡിയൽ മെനിസ്കസും പുറം ഭാഗത്ത് ലാറ്ററൽ മെനിസ്കസും. ഇവ ഒരു തരത്തിൽ ഷോക്ക് അബ്സോർബേഴ്സാണ്. അതായത് നമ്മൾ ചാടി വീഴുമ്പോൾ ഇത് അതൊക്കെ ആ ഷോക്ക് മുട്ടിൻ്റെ ഡാമേജുകളെ കുറയ്ക്കാൻ നോക്കും. പിന്നെ അതിൻ്റെ പ്രത്യേക ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ ജോയിൻറ്റ്, അതായത് ഇതിൻ്റെ കട്ടിയുള്ള ഭാഗം പുറത്തും ഉൾഭാഗത്തും നേരിയതുമാണ്. അപ്പോൾ മുട്ടിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് അത് ഹിൻ ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മെനിസ്കസ് ഉള്ളത് കൊണ്ട് മുട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ നോക്കും.